നമസ്കാരം. നമ്മുടെ കേരളത്തിൽ രണ്ട് തരം സിനിമാ പ്രവർത്തകരുണ്ട്. അതായത് സിനിമയിൽ അഭിനയിക്കുന്നവർ. മമ്മൂട്ടി, മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ, ഫഹദ് ഫാസിൽ, ആസിഫ് അലി തുടങ്ങിയ ഒരു കൂട്ടം. ഇത് പറഞ്ഞു വരുന്നത് മതപരമായിട്ടുള്ള വിവേചനത്തിൻ്റെ കാര്യമല്ല പറഞ്ഞു വരുന്നത്. കാര്യം ഇവരൊക്കെ ഇന്ത്യയിൽ എത്ര വിവാദമായിട്ടുള്ള സംഭവങ്ങൾ നടന്നാലും ശരി, അത് ജസ്റ്റിസ് ഫോർ ആസിഫെ ആവട്ടെ, അല്ലെങ്കിൽ കത്വ വിഷയമാവട്ടെ, ബംഗാളിലെ കൂട്ടക്കലയാവട്ടെ, ഡൽഹിയിലെ കലാപമാവട്ടെ, അല്ലെങ്കിൽ വാളയാറിലെ പെൺകുട്ടികളുടെ കൊലപാതകമാവട്ടെ, ഏത് വിഷയമാണെങ്കിലും അവർ വിവാദപരമായിട്ടുള്ള യാതൊരു അഭിപ്രായ പ്രകടനത്തിനും മുതിരാറില്ല. അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതിനായി ഉപയോഗിക്കാറുമില്ല. ഇനി ഇപ്പം ലോക മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കൂടി അതിനെപ്പറ്റിയും അവർ ഒരഭിപ്രായവും പറയാറില്ല. ഇവർ ഇസ്ലാം മത വിശ്വാസികളാണ് എന്നതുകൊണ്ടാണ് ഈ ലോക മുസ്ലിങ്ങളുടെ കാര്യം എന്ന് എടുത്തു പറഞ്ഞത്. ഉദാഹരണത്തിന് പാലസ്തീൻ്റെ വിഷയമാവട്ടെ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ്റെ വിഷയമാവട്ടെ, അല്ലെങ്കിൽ സിറിയ പോലുള്ള മറ്റു ഇടങ്ങളിലെ വിഷയമാവട്ടെ, ആ കാര്യത്തിലാണെങ്കിൽ പോലും ഇവരുടെ നാവിൽ നിന്നും ഒന്നും വീഴാറില്ല. ഇവരെക്കൊണ്ട് എന്തെങ്കിലും അഭിപ്രായം പറയിപ്പിക്കുവാൻ ഇവിടെയുള്ള മുസ്ലിങ്ങൾ ശ്രമിക്കാറുമില്ല, അല്ലെങ്കിൽ അതിന് സമ്മർദ്ദം ചെലുത്താറുമില്ല. പക്ഷേ ഇവർ അഭിപ്രായം പറഞ്ഞില്ല എന്ന് വെച്ച് ആർക്കും നീരസവുമില്ല. അവർ അവരുടെ മേഖലയിൽ അവർ എന്താണോ ചെയ്യുന്നത് ആ കാര്യമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. ഒരുപക്ഷേ ഇത് വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം, തീരുമാനം എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. ചിലരിതിന് പറയും നട്ടലില്ലായ്മ, അല്ലെങ്കിൽ അഭിപ്രായം പറയാനുള്ള മടി, പേടി എന്നൊക്കെ പറഞ്ഞേക്കാം. എന്തായാലും അവർ അധികം വിവാദത്തിലൊന്നും ഉൾപ്പെടാതെ വളരെ സേഫായിട്ട് പോവുകയാണ്. ഇനി മറ്റൊരു കൂട്ടരുണ്ട്. അവർ ചില കാര്യങ്ങൾക്കൊക്കെ അങ്ങ് അവരുടെ അഭിപ്രായങ്ങൾ പറയും. ഈ പറന്നു പോകുന്നതിനെ ഏണി വെച്ച് പിടിക്കുക എന്നൊക്കെ പറയുന്ന പോലെയാണ് ചില കാര്യങ്ങൾ. കാര്യം എല്ലാ കാര്യത്തിലും ഒന്നും അവർ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറില്ല. ചില സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ മാത്രമേ ഇത്തരം ആളുകൾ അഭിപ്രായ പ്രകടനം നടത്താറുണ്ട്. പൃഥ്വിരാജ്, പാർവതി തിരുവോത്ത്, അതേപോലെ തന്നെ സലീം കുമാർ, ഇപ്പോൾ പുതിയതായിട്ട് ഹരിശ്രീ അശ്വനൊക്കെ വന്നിട്ടുണ്ട്, ഇത്രയും നല്ല നിശബ്ദനായിരുന്നു, ടിനി ടോം തുടങ്ങിയ ടീമുകളാണ് ആ ഗണത്തിൽ പെടുന്നത്. അവർ ഈ വാളയാർ കാണില്ല, അങ്ങ് കാശ്മീരിലെ ആസിഫയെ കാണും. അതേപോലെ തന്നെ ഈ കേരളത്തിൽ നടക്കുന്ന അസംഖ്യം മദ്രസ പീഡനങ്ങൾ കാണില്ല, പക്ഷേ യു പിയിലെ കത്വ പോലുള്ള സംഭവങ്ങൾ കാണും. ഇവിടെ പച്ചയ്ക്ക് പെൺകുട്ടികളെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നത് അവരുടെ കണ്ണിൽ പെടില്ല, പകരം അന്യ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് അവർ കാണും. തൊട്ടടുത്ത ലക്ഷദ്വീപിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാതെ പോലും ഇത്തരക്കാർ അഭിപ്രായ പ്രകടനം നടത്തും. ഇനി ഇത്തരം വിഷയങ്ങളിൽ ഇവർ മൗനമായിട്ടിരിക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ കൂടി ഇവരെ നിർബന്ധിച്ച്, ഫോഴ്സ് ചെയ്യിച്ച് അഭിപ്രായ പ്രകടനത്തിന് ഇവരെ പ്രാപ്തരാക്കും. മറ്റ് ആദ്യം പറഞ്ഞ ടീമുകൾക്ക് ആ ഒരു പ്രശ്നമില്ല. ആരെയെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഇതേപോലെ എന്തെങ്കിലും പറയേണ്ട യാതൊരു സമ്മർദ്ദവും അവരുടെ മേലില്ല. അവർ അഭിപ്രായം പറഞ്ഞില്ല എന്ന് വെച്ച് അവരുടെ ഒരു പ്രേക്ഷകർ പോലും നഷ്ടപ്പെടാനും പോകുന്നില്ല. പക്ഷേ ഈ രണ്ടാമത്തെ കൂട്ടരെ നോക്കുക. ഇവരുടെ കൂടെ നിൽക്കുമായിരുന്നു ബഹുഭൂരിപക്ഷം ആളുകൾ ഇവരുടെ കൂടെ നിൽക്കുമായിരുന്നു ഇവർക്ക് നിലപാടുള്ള ആൾക്കാരായിരുന്നെങ്കിൽ, ഇവർ സമാനമായിട്ടുള്ള എല്ലാ കാര്യത്തിനും ഒരേപോലെ അഭിപ്രായ പ്രകടനം നടത്തുന്നവരായിരുന്നു എങ്കിൽ അവിടെയാണ് വ്യത്യാസം. ആദ്യത്തെ കൂട്ടർ ബുദ്ധിമാന്മാരാണെങ്കിൽ ഈ രണ്ടാമത്തെ കൂട്ടർ പറന്നു പോകുന്നതിനെ ഏണി വെച്ച് പിടിച്ചു എന്ന് പറയുന്ന തരത്തിലുള്ള കൂട്ടരാണ്. ഞങ്ങൾ ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ പ്രീതി നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ പ്രേക്ഷകർ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമൊക്കെയാണ് ഈ രണ്ടാമത് പറഞ്ഞ കൂട്ടർക്ക്. ആദ്യം പറഞ്ഞ കൂട്ടർക്ക് അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല. പൃഥ്വിരാജൊക്കെയാണ് പലപ്പോഴും ഈ ഒരു ട്രാപ്പിൽ ചെന്ന് തലവെച്ചു കൊടുക്കുന്നത്. ദാ സേവ് ലക്ഷദ്വീപിൻ്റെ കാര്യത്തിലും അദ്ദേഹം തലവെച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ പൃഥ്വിരാജ് ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് സോഷ്യൽ മീഡിയ കാലമാണ്. താങ്കൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ ആ ലക്ഷദ്വീപിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ചിത്രം താങ്കൾ കൈരളിയുടെ തന്നെ വി ചാനലിൽ ഇരുന്ന് വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് എന്താണ് ലക്ഷദ്വീപ് എന്ന്. ലക്ഷദ്വീപ് വേറെ ഏതോ രാജ്യത്തെ പോലെയാണ്, വേറൊരു രാജ്യമാണ് എന്നുള്ള തരത്തിലാണ് താങ്കൾ ആ ഇൻ്റർവ്യൂ അവസാനിപ്പിക്കുന്നത് തന്നെ. ഇത് എന്നെങ്കിലും ലക്ഷദ്വീപ് ഇന്ത്യയുടെ ഭാഗമായിട്ട് നമ്മുടെ ഭാഗമാവണം എന്ന് താങ്കൾക്ക് പ്രതീക്ഷയുണ്ട്, പ്രത്യാശിക്കുന്നു എന്ന രീതിയിലാണ് താങ്കൾ ആ ഇൻ്റർവ്യൂവിൽ ഉടനീളം പറയുന്നത്. അമേരിക്കയിൽ പോകാൻ പോലും ഇത്രയും പ്രയാസമില്ല,
അമേരിക്കൻ വിസ കിട്ടാൻ പോലും ഇത്രയും പ്രയാസമില്ല. പക്ഷേ ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുന്ന ലക്ഷദ്വീപിൽ പോകാൻ അവിടെ നിയന്ത്രണങ്ങളുണ്ട്, അവിടെ സിനിമ ഷൂട്ട് ചെയ്യാൻ നിയന്ത്രണങ്ങളുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും, പല ചില സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ താങ്കൾ താങ്കളുടെ സ്വതസിദ്ധമായിട്ടുള്ള കപടത കൊണ്ട് വെളിപ്പെടുത്താനും മടിക്കുന്നുണ്ട്. അതേ താങ്കൾ ഇന്നിപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി സേവ് ലക്ഷദ്വീപുകാരുടെ കൂടെ കൂടി, അതേപോലെ തന്നെ പലരുമുണ്ട്. ഇവരൊക്കെ വടക്കോട്ട് മാത്രമാണ് നോക്കുക, ഇപ്പോൾ തൊട്ടടുത്ത് ലക്ഷദ്വീപിലോട്ടും. ഇവിടെയാണ് ആദ്യം പറഞ്ഞ കൂട്ടർ വളരെ സേഫായിട്ട് നിൽക്കുന്നത്. അവരോ അല്ലെങ്കിൽ അവരുടെ പിന്നിലുള്ളവർക്കോ വളരെ നിർബന്ധമുണ്ട്. എന്ത് കാര്യം കൊണ്ടാണേലും അവരുടെ ഒരു പ്രേക്ഷകർ പോലും അല്ലെങ്കിൽ ഒരു പ്രേക്ഷകൻ പോലും അവരെ വിട്ടു പോവരുത് എന്ന്. പക്ഷേ ഈ രണ്ടാമത്തെ കൂട്ടർ ആരെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതൊക്കെയോ. ഒരല്പം കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നുവെങ്കിൽ പൃഥ്വിരാജും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും ഇത്തരം പരിപാടികളിൽ ചെന്ന് ചാടില്ലായിരുന്നു. മലയാളികൾ പൊതുവെ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടവരാണ് എങ്കിലും അത്യാവശ്യം ചിന്താശേഷിയൊക്കെ ഉള്ളവരാണ്. കുറേ ആളുകൾക്ക് ഇപ്പോൾ വെളിവ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അവർ ചിന്തിക്കും. ചില കാര്യങ്ങൾക്ക് ഒട്ടകപ്പക്ഷി മണ്ണിൽ തലപൂർത്തി ഇരിക്കുന്ന പോലെ ഇരുന്നിട്ട് ചില കാര്യങ്ങൾ വരുമ്പോൾ തലപൊക്കി ഇങ്ങനെ അലറി വിളിക്കുന്ന നിങ്ങളുടെ ഈ കോപ്രായങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഓരോ തവണയും നിങ്ങളുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞത്, മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സിനിമയിൽ രണ്ട് തരം സിനിമാക്കാരുണ്ടെന്ന്. ഇതിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രശ്നമൊന്നുമല്ല. നിങ്ങൾ പ്രതികരിക്കുന്നെങ്കിൽ, നിങ്ങൾ ജസ്റ്റിസ് ഫോർ ആസിഫയ്ക്ക് വേണ്ടി നിങ്ങൾ ഹാഷ്ടാഗ് ഇടുന്നുണ്ടെങ്കിൽ അതേ നിങ്ങൾ എന്തുകൊണ്ടാണ് വാളയാറിലെ പെൺകുട്ടികളെ കാണാതെ പോകുന്നത്? ബംഗാളിലെ കലാപം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിൽ പെടാത്തത്? കർഷക സമരം എന്ന പേരിൽ ഡൽഹിയിൽ അരങ്ങേറിയ കലാപം എന്തുകൊണ്ടാണ് നിങ്ങളുടെ കണ്ണിൽ പെടാത്തത്? അത്തരം കാര്യങ്ങളൊന്നും കാണാതെ ചില സെലക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അതും എപ്പോഴും അതിൽ 100% ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ കാര്യം വരുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഈ ഇടപെടലുകൾ നടത്തുന്നത് എന്നാണ് കാണുന്നത്. ഈ അടുത്ത കാലം കൊണ്ട് എല്ലാവർക്കും പരിചിതമായൊരു വാക്കാണ് ടൂൾ കിറ്റ് എന്നത്. നിങ്ങളൊക്കെ ഈ ഒരു ടൂൾ കിറ്റിൻ്റെ ഭാഗമാണോ എന്ന് സാമാന്യ ബോധമുള്ള ആളുകൾ ചിന്തിച്ചു തുടങ്ങിയാൽ അതിൽ തെറ്റ് പറയാനാവില്ല. ഒന്നുകിൽ നിങ്ങൾ ആദ്യം പറഞ്ഞ ആ സിനിമക്കാരുടെ മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, ആസിഫ് അലി, ഫഹദ് ഫാസിൽ, അവരുടെ വഴിയാണ് പോവുക. അല്ലെങ്കിൽ നിങ്ങൾ നിഷ്പക്ഷനായിട്ട് നിന്ന് സമാന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും അഭിപ്രായം പറയുക. ഇതൊന്നുമല്ല ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നതാണ് ചെയ്യുന്നതെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ തികഞ്ഞ ഇരട്ടത്താപ്പന്മാർ തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.